ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിരിക്കാനായിട്ട് പറ്റും, ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇത് കെട്ടിയ ആ ഒരു ടൈമിൽ ഇത്രയും തിരിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം തൊട്ട് സീൻ തുടങ്ങി പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ആരെയും കാണാനാണ് പോകുന്നത്. ഇനി പോയിട്ട് വരുമ്പോൾ ആരെയും കൂട്ടിക്കൊണ്ട് വരുമോ, അല്ലെങ്കിൽ പ്രണയനൈരാശ്യമാണോ, തേപ്പ് കിട്ടിയോ, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്. പിന്നെ ഒരു കൂട്ടം ചോദിച്ചത് ഇതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ ഒരു പത്ത് ദിവസമൊക്കെ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവാര് തന്നു, എൻ്റെ സ്പോൺസർ ആരാണ്, ഇത്രയും പൈസ ഒക്കെ തരാനുള്ള സ്പോൺസർ ആരാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ്. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോട്ടിൽ കൂടി അധികാരം വരാറൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തോട്ട് തന്നെ വന്നത്. എൻ്റെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ വീട്ടിലെത്തി. ഞാൻ ഈ മാസം 3-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ചാടി എന്ന് തന്നെ പറയണം, എന്നാലേ കറക്റ്റാവുള്ളൂ. അതിനുശേഷം എങ്ങോട്ടാണ് പോകേണ്ടതെന്നില്ല, ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ബോർഡൊക്കെ വെച്ച് ഇറങ്ങിയത്, എങ്ങോട്ടേക്കെങ്കിലും അങ്ങനെയുള്ളൊരു ബോർഡൊക്കെ വെച്ച് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്തുന്നൊന്നും എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 9 ദിവസം കൊണ്ട് ഞാൻ തിരുവനന്തപുരം എത്തി. 10-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ 13-ാം തീയതി ഞാൻ ഇവിടെ എത്തി. ടോട്ടല് എല്ലാം കൂടി 10 ദിവസം കൊണ്ട് എല്ലാം കൂടി ഞാൻ പൂർത്തീകരിച്ചു. എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാവരും തന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തു തിരിച്ചിവിടെ എത്തിച്ചതിന്. ഒരുപാട് താങ്ക്സ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയൊരു പ്ലാനിങ്ങോടുകൂടി ഇറങ്ങിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ആരോടും പറയാതെ പോയത്. എൻ്റെ ഒരു 4 ഫ്രണ്ട്സിനോടും അങ്ങനെ കുറച്ച് ആൾക്കാരോടും മാത്രമേ ഞാൻ ഈ ഒരു ഇങ്ങനെ പോകുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദൈവം അടുത്ത വണ്ടി ആരും വരുവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലും അങ്ങനെ പറഞ്ഞൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ യാത്ര എങ്ങോട്ടേലും പോകുന്നു, കുറച്ച് ഫോട്ടോയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ കണ്ണൂരെത്തി, അവിടെ നിന്നാണ് ഞാൻ ബോർഡ് വെക്കുന്നത്, എങ്ങോട്ടേലും പോകണം അങ്ങോട്ട് ബോർഡ്. അതുകൊണ്ട് തന്നെ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ഒരു യാത്രയൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് അധികം ആരോടും പറയേണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. കാരണം 2 ദിവസം ഇങ്ങനെ ഞാൻ കൂടിയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൽ ഞാൻ എന്തിനാ ഇത്ര ഒരു ദൈവമേ. ഓക്കെ, സമ്മതിക്കൂല. അങ്ങനെ 2-3 ദിവസം കറങ്ങി പരിപാടി നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ പോണു. പിന്നെ 2-3 ദിവസം ഇങ്ങനെ കറങ്ങുന്നതിന് ഞാൻ തന്നെ ആലോചിച്ചു, എന്തിനാണ് ഇത്ര ഒരു പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തന്നെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അധികാരം പറയാതെ പോയത് തന്നെ. പിന്നെ വീട്ടിൽ പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. 2 ദിവസം അത് 5 ദിവസമായി, അത് 7 ദിവസമായി, ടോട്ടലി 10 ദിവസമായി. അത് പിന്നെ വീട്ടിൽ വരുമ്പോൾ ശരിക്കും നല്ലോണം കിട്ടി. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഞാനത് അങ്ങനെ എടുത്തു. ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല, വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത്ര വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ റൈഡ് ഞാൻ പൂർത്തീകരിച്ചത്. തൽക്കാലം ഇത് ഇങ്ങനെ സൈഡോട് മാറ്റി വെച്ചിട്ട് സംസാരിക്കാം. അങ്ങനെയാണ്, വലിയ കുഴപ്പമില്ല, വണ്ടി ആ വഴിക്ക് പൊക്കോളും, അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സൈക്കിളിന് കേട്ടോ, ഞാൻ ഈ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം പോലെ പോയത്. അപ്പോൾ ഈ സൈക്കിളിന് ചെറിയ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ദിലീപേട്ടൻ്റെ പറക്കുന്ന അല്ലെങ്കിൽ സിനിമ പോലെയൊക്കെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു അവസ്ഥ. കാണാനൊക്കെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സൈക്കിള്. എൻ്റെ ശരിക്കും ഇതെൻ്റെ ബ്രദറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. എടുക്കാൻ പോകുന്ന ദിവസം തന്നെ ഇത് വിൽക്കാൻ പോകുമായിരുന്നു അവർ. അപ്പോൾ അത് വിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വിറ്റാൽ മതി, എനിക്കിങ്ങനെയൊക്കെ പോകാനുണ്ട്. അങ്ങനെയൊരു ഇതിലാണ് ഞാനിത് എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഇതിന് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മെയിനായിട്ടും ഇതൊരു ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അത് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഇനി എൻ്റെ ഹാൻഡിൽ ലൂസായിരുന്നു ഈ ഹാൻഡിൽ. അങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന
ഒരു സൈക്കിളായിരുന്നു ഇത്. അത് ഞാൻ പെട്ടെന്ന് അവിടുന്ന് എടുത്തോണ്ട് വന്നു. എടുത്തോണ്ട് വന്നിട്ട് ഇത് ശരിയാക്കണമല്ലോ, ബ്രേക്കില്ല, ഹാൻഡിലില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ അത് ശരിയാക്കാനായിട്ടുള്ളൊരു പൈസയും കാര്യങ്ങളൊന്നും അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ കയ്യിൽ ആകെ ഞാൻ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ 300 രൂപ തികച്ചുണ്ടായിരുന്നില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ കയ്യിൽ 300 രൂപ തികച്ചുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൽ നിന്ന് എൻ്റെ ബ്രേക്കും അതുപോലെ ഹാൻഡിലിൻ്റെ ഒരു സ്ക്രൂവൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ 300 രൂപയും കഴിയും. പിന്നെ എനിക്ക് പോകാൻ കഴിയില്ല, സൈക്കിൾ ശരിയാക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ബ്രേക്ക് അങ്ങനെ തന്നെ ഒഴിവാക്കി, ബ്രേക്ക് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഹാൻഡിൽ, ഹാൻഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രൂ ആണിന്ന് ലൂസ്, ഇതിൻ്റെ ത്രെഡ് എന്തോ പോയതാണ്. അപ്പോൾ അത് ശരിയാക്കണമെങ്കിൽ എവിടെ പോകണം? അപ്പോൾ അത് ശരിയാക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഓർത്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഇതായിരുന്നു, ഇങ്ങനെ കുറച്ച് കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു. പിന്നെ ഓടുന്നത്ര ഓടട്ടെ, ആകെ 2-3 ദിവസത്തെ ട്രിപ്പാണല്ലോ, അതിൽ ഇപ്പോൾ ഈ ഒരു കയറൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെയുള്ളൊരു ഇതിൽ ഞാനെത്തി. അങ്ങനെയാണ് ഞാനിതൊരു നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഇതിൻ്റെ ഒരുപാട് കയറും കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഒരിക്കലും ഒരു ഡെക്കറേഷന് വേണ്ടി കെട്ടിയതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ ഒരു ഹാൻഡിൽ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ ഒരു കയറിലാണ്, കയറല്ല ഒരു എന്തോ കമ്പി അങ്ങനെ എന്തോ സാധനമാണ്. അപ്പോൾ വീട്ടിൽ കിടന്ന് കിട്ടിയതാണ്, ഞാൻ പെട്ടെന്ന് അതിൽ കെട്ടി വെച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കയർ ഞാനിങ്ങനെ ചുറ്റി അതിൽ പശ വെച്ച് റോൾ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. അതിൻ്റെ പുറമേ കൂടിയാണ് ഈ ഒരു കമ്പി ഞാനിങ്ങനെ വെച്ച് കെട്ടിയത്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാം ഹാൻഡിലിൻ്റെ അവസ്ഥ, ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിരിക്കാനായിട്ട് പറ്റും, ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇത് കെട്ടിയ ആ ഒരു ടൈമിൽ ഇത്രയും തിരിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തൊട്ട് സീൻ തുടങ്ങി. പക്ഷേ ഒരിക്കലും ഇത് എന്നെ വഴിയിൽ ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് സത്യമുള്ള കാര്യം. പിന്നെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പും അങ്ങനെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉള്ളൊരു സ്ഥലം എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കിലോമീറ്റർ ഓടാൻ വേണ്ടി പറ്റും. അങ്ങനെ അടുത്ത കടയിൽ എത്തുന്നു, ടൈറ്റ് ചെയ്തു, അവിടെ നിന്ന് പോന്നു. പിന്നെ അടുത്ത കട, ഇതന്നെയായിരുന്നു പരിപാടി. പോകുന്നത് തിരുവനന്തപുരം എത്തുമ്പോഴത്തേക്കും മൊത്തം ലൂസാകുമെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഹാൻഡിൽ മാത്രമല്ല, ഈ ഒരു സാധനം ലൂസായി ബ്രേക്കിൻ്റെ, പിന്നെ ഈ ഒരു സാധനം ലൂസായി, പിന്നെ ബെല്ല് ലൂസായി, പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിചാരം ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്തുതന്നാ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പോയത്. പിന്നെ ബെല്ലിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, ഒരു ആണി ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇട്ട് കൊടുത്തു, അങ്ങനെയാണ് നിന്നത്. ഇല്ലെങ്കിൽ ഇത് ഊരി വരും. പിന്നെ അത് ഷോയ്ക്ക് വേണ്ടി മാത്രം പറ്റിയാണ്. പിന്നെ ഇതിന് ബ്രേക്ക് ഇല്ല, ഇതാ ഞാൻ ഫുള്ള് കുടിച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ ബേക്കിലത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിത്തരാം. ഇതാണ് ബ്രേക്കിൻ്റെ അവസ്ഥ. ഞാനിങ്ങനെ ഇത് ഇറങ്ങിയ ടൈമിൽ ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല, ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമായിരുന്നു. അത് പോകുന്ന വഴിക്ക് ഒരു ബംഗാളി മാമൻ എനിക്ക് ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നായിരുന്നു. ആ ടൈറ്റ് ചെയ്തിൽ എന്തോ പറ്റി, ഇവിടുത്തെ സ്ക്രൂ എന്തോ ഊരിപ്പോയി. അങ്ങനെ അത് മൊത്തത്തിൽ പോയി. പിന്നെ ഞാൻ ഒരു കയറി പിടിച്ച് കെട്ടിയിട്ടു ഇവിടെ, ഈ ഇവിടെ ആരും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഒരു ബ്രേക്കും ഇതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ബ്രേക്ക് കട്ടയുണ്ടായിരുന്നില്ല. ആ ബ്രേക്ക് പിടിക്കേണ്ട സാധനം, ആ ബ്രേക്ക് കട്ടക്ക് പകരം അതിൻ്റെ എന്തോ കമ്പി, അതിൻ്റെ പേരെനിക്കറിയില്ല, അതാണ് അത്ര വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചേക്കാം. ഓടിച്ചിട്ട് കേൾപ്പിച്ചേക്കാം. കേട്ടാണല്ലോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഒരു ടൗണിലൊക്കെ പോയിട്ട് നിർത്തുമ്പോൾ പുറകിലൊക്കെ ഫ്രണ്ടിലെ വണ്ടിക്കാരൊക്കെ വിചാരിക്കും പുറകിലെന്തോ വലിയ ലോറി അങ്ങനെ എന്തോ ആണ് വന്ന് നിർത്തിയേക്കുന്നതെന്ന്. അതുപോലെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒരു സ്ഥലത്ത് പോലും ഇതിനു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. കാരണം ഒരു സ്ഥലത്ത് പോലും ഞാനിങ്ങനെ സൈക്കിൾ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് എവിടെ ഇങ്ങനെ കുടുങ്ങി നിന്നിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഇവിടെ നിന്ന് അവിടം വരെ പോയതിൽ ഇതിന് ഒരു ചെയിന് ഒരിക്കൽ പോലും ഊരിയിട്ടില്ല. ഇത് ടൈറ്റാക്കിയിട്ടില്ല, ലൂസാക്കിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കാറ്റ്, എൻ്റെ കയ്യിൽ പമ്പും ഇല്ല, സ്ക്രൂ ഡ്രൈവറും ഇല്ല, സ്പാനറും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നഖംപട്ടി പോലും കയ്യിലില്ലാതെയാണ് ഞാൻ ഇത്രയും ദൂരം പോയത്. അത് എന്തിൻ്റെ വിശ്വാസത്തിലാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്തോ ഒരു പെട്ടെന്നൊരു ഭ്രാന്ത് കയറി അങ്ങനെ പോയതാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ഈ ഒരു സൈക്കിളിനോട്. കാരണം ഇത്രയും ഇങ്ങനൊരു ദയനീയ അവസ്ഥയിൽ
എന്നെയും പൊക്കി, എൻ്റെ ബാഗും പൊക്കി. പോയതിൽ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇത് എൻ്റെ ബ്രദറിൻ്റെയാണ്. ഞാനിനി ഇത് അവരെ തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്. ഇനി നിലവിൽ അവനെനി കൊടുക്കോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് അവന് ചിലപ്പോഴേ കൊടുക്കുള്ളൂ. കാരണം ഇത്രയും ദിവസം നമ്മൾ ഞാൻ മാത്രം എനിക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇതിനോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇതിനെ കൊല്ലാക്കാളെ ചെയ്ത് ഓടിച്ചിട്ടില്ല. വളരെ ഒരു കുട്ടീനെയൊക്കെ, ഒരു കുഞ്ഞു വാവേനെയൊക്കെ നോക്കുന്ന രീതിയിലായിരുന്നു. ഒരു ചെറിയ കല്ലിപ്പോലും ഞാനിത് കയറ്റിയില്ല. കാരണം അഥവാ ഇനി പഞ്ചറായാലോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ശരിയാക്കാൻ ഇനി അറിയതുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയായിരുന്നു. ഞാൻ അത്രക്ക് കെയർ ചെയ്തിട്ടാണ് ഇത് ഞാൻ ഓടിച്ചുകൊണ്ട് പോയത്. ഒരിക്കലും അവിടെ എത്തണം, ആ ഒരു ലക്ഷ്യം എത്തണം, എനിക്കൊരു ലക്ഷ്യമില്ല. പിന്നെ പതിപ്പിക്കുന്നതാണ് ആ ഒരു ലക്ഷ്യം വന്നത് തന്നെ. പിന്നെ എങ്ങനെയൊക്കെ അവിടെ എത്തി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൈക്കിളിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്നത്. ഇത് ആഞ്ഞൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തം ഇളകി 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 പോകും. ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് ഇളകുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് ഇളകുന്നുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ സൈക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും ഓടിക്കാനായിട്ട് സൈക്കിൾ ഓടിക്കരുത്. ഒരിക്കലും ഇതിനെ ഒരു ഫ്രണ്ടായിട്ട് കാണാം. നല്ല രീതിയിൽ എൻ്റെ എന്ത് കാര്യമായാലും ഞാൻ അതുപോലെയാണ് കാണുന്നത്. എൻ്റെ മൊബൈലാണെങ്കിലും ഞാൻ ഏകദേശം 3 വർഷമായി എൻ്റെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നു. ഒരിക്കൽ പോലും അത് ഞാൻ താഴെ ഇട്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, അതിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡോ ഒന്നും തന്നെ ഞാൻ മാറ്റിയിട്ടില്ല. അതിന് ഇതുവരെ യാതൊരു പ്രോബ്ലവും ഇല്ല. അതൊക്കെ കൊണ്ടാണ് ആ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് കാണിക്കുന്നത്. ഈ സാധനങ്ങളൊന്നും ഒരിക്കലും നമ്മളെ അങ്ങനെ പൂർണ്ണമായിട്ട് ചതിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രസൻറ്റേജും നമ്മളെ ചതിക്കില്ല കേട്ടോ. പിന്നെ കൂടുതലും നമ്മളാണ് ഇതിനൊക്കെ ചതിക്കുന്നത് സത്യമായിട്ടും. എന്നിട്ട് കുറ്റം മുഴുവൻ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കും, പിന്നെ ഇതിൻ്റെ തലയിലോട്ടിടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഇതിനെന്തെങ്കിലും പറ്റും. ഇപ്പോൾ സൈക്കിളിൻ്റെ കാര്യമല്ല, ബൈക്കിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ തന്നെയാണ് ഇതിനെ ചതിക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കുറ്റം മുഴുവൻ നമ്മളെ ഈ ഒരു ബൈക്കിൻ്റെ മുകളിലും നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ ആയിട്ട് വരും. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്കിതിനെപ്പറ്റി അധികം സംസാരിക്കാനൊന്നും അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ. പിന്നെ ഈ ഒരു യാത്രയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. ഞാനിപ്പോൾ ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട്. എൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എങ്ങനെയുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അതൊന്നും റെക്കോർഡായിട്ടില്ല. എന്തോ പറ്റി എൻ്റെ ഫോണിന്, എന്തോ കറക്റ്റ് ടൈമിൽ തന്നെ എന്തോ പറ്റി. പിന്നെ അത് ഞാൻ ഒരു പറച്ച് എന്തൊക്കെയോ ചെയ്തു എന്നിട്ടാണ് വീണ്ടും ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. സത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ വെയിലും കാര്യങ്ങളൊക്കെ വന്നു. ഞാനാണ് ശരിക്കും മടുക്കുകയും ചെയ്തു. വെറുതെ ഒരുപാട് എന്തൊക്കെയോ വളവള സംസാരിച്ച് കുളമാക്കി, പക്ഷേ ആ എവിടെയും സേവ് ആയിട്ടില്ല അത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ചോദിച്ച ഇതാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, നിൻ്റെ ലക്ഷ്യം എങ്ങോട്ടേക്കാണ് എന്നായിരുന്നു എന്നോട് ചോദിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലക്ഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയ ആ ഒരു ടൈമിൽ ലക്ഷ്യമില്ലായിരുന്നു. കാരണം ഇതുപോലുള്ളൊരു സൈക്കിളിൽ ഇത്രയും ലോങ് ഒന്നും ലക്ഷ്യം വെക്കാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു 2-3 ദിവസം അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ഒരു 3 ദിവസം എവിടെ പോകും എന്ത് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ് ആ ഒരു കണ്ണൂർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് എനിക്ക് അറിയായിരുന്നു. അടുത്ത വണ്ടി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സൈക്കിളിസ്റ്റോ അങ്ങനെ സൈക്കിൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഒരു 9 വർഷത്തിന് ശേഷമായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും. സത്യമായിട്ടും ഞാൻ പറയാം, ഞാൻ ഒരു 9 വർഷം 8 വർഷമൊക്കെ ആയി കാണും ഒരു സൈക്കിളിൻ്റെ മുകളിൽ കയറിയിട്ട്. അതിനു മുമ്പ് ഞാൻ വിട്ടതാണ് ഈ ഒരു സൈക്കിൾ ഓടിക്കുന്ന പരിപാടി. കാരണം നമ്മളവിടെ കൂടി സൈക്കിൾ ഓടിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം കംപ്ലീറ്റ് കുന്നുമലയൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാലോ ആരക്കൂടെ ആ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ ഇതിൽ ഓടിക്കുന്ന സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് ദിവസം ഞാൻ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ കാലിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നതാണ് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കൊരു വേദന പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയും ചെറിയൊരു വേദന വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറത്തായിരുന്നു. ഈ ഒരു ബാഗ് തൂക്കിയിടുന്നത് കൊണ്ട് തന്നെ എൻ്റെ പുറത്തായിരുന്നു ഇത്തിരി വേദന വന്നത്. ഈ ഒരു സൈക്കിളിന് കാരിയർ ഉണ്ടായിരുന്നില്ല, ലഗേജൊക്കെ വെക്കാനുള്ള കാരിയറില്ല. അത് വാങ്ങിയപ്പോൾ തന്നെ ഈ ഒരു റുക്കിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മൽഗാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവനെ എപ്പോഴും ഉരുപ്പറിച്ച് കളഞ്ഞു, അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ പുറത്തായിരുന്നു. ബാഗ് ഏകദേശം ഒരു എന്താ പറയുക
10 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ഞാൻ തൂക്കി നോക്കി, 9500 അത്. പോകുമ്പോൾ തൂക്കി നോക്കിയില്ല, വരുമ്പോഴാണ് തൂക്കി നോക്കിയത്. അപ്പോൾ അതും തോർത്തിട്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ അത്രയും ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇല്ല, സത്യമായിട്ടും അത്രയും ഒരു സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീടാണ് മനസ്സിലായത്. പക്ഷേങ്കിൽ ഇനി ഒരു തവണ പോകുന്നുണ്ടെങ്കിൽ ഞാനെല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ട് പോകുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും കുറേ മണ്ടത്തരം പറ്റുമല്ലോ, അതങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും കറക്റ്റായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈക്കിളിൻ്റെ ഈ ഒരു കോലവും എല്ലാം കണ്ടിട്ട് പോകുന്ന വഴിക്കുന്ന ഒരു സൈക്കിൾ ക്ലബ്ബിലെ ആൾക്കാരുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ശരിയാക്കി റെഡിയാക്കി തരാം, പൈസ ഒന്നും തരണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അപ്പോഴത്തേനും ഞാൻ എന്താ ഏകദേശം എറണാകുളം അടുത്തെത്താറായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണേലും ഇവിടെ വരെ എത്തിയതാണല്ലോ, അപ്പോൾ ഒന്നുമില്ലാത്ത ഈ ഒരു സെറ്റപ്പിൽ ഇവിടെ വരെ എത്തിയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കും ഈ ഒരു സെറ്റപ്പ് തന്നെ മതി എന്ന് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ അവരെക്കൊണ്ട് ഞാൻ ശരിയാക്കിപ്പിച്ചില്ല. ഈ ഒരു ലുക്കിൽ തന്നെ ഞാൻ ഈ ഒരു കണ്ടീഷൻ തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ശരിയാക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ എത്തില്ലായിരിക്കും, വേറെ എന്തെങ്കിലും പ്രശ്നം വന്നതന്നെ. കാരണം അപ്പോഴത്തേക്ക് നമ്മളെ കോൺഫിഡൻസ് കൂടും, കാരണം ശരിയായല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു മാറ്റം എനിക്കും ഉണ്ടാവും, ഈ സൈക്കിളിനും ഉണ്ടാവും. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇത് ഞാൻ ഓടിച്ചുകൊണ്ട് പോയത്. ഓക്കെ, എന്നോട് ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. ഈ ഒരു റൈഡ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനാണ് എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എന്താ എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ആരെയും കാണാനാണ് പോകുന്നത്, ഇനി പോയിട്ട് വരുമ്പോൾ ആരെയും കൂട്ടിക്കൊണ്ട് വരുമോ, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യമാണോ, തേപ്പ് കിട്ടിയോ, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്. പിന്നെ ഒരു കൂട്ടം ചോദിച്ചത് ഇതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ ഒരു പത്ത് ദിവസമൊക്കെ കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവായിരുന്നു, എൻ്റെ സ്പോൺസർ ആരാണ്, ഇത്രയും പൈസ ഒക്കെ തരാനുള്ള സ്പോൺസർ ആരാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ്. പക്ഷേങ്കിൽ ഇതൊന്നും ആയിട്ട് എനിക്ക് യാതൊരുവിധ കണക്ഷനും ഇല്ല സത്യമായിട്ടും. എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ തേപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെയുള്ള ഒരു ലൈന് ടവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ളത് എൻ്റെ ചിലവായിരുന്നു. ചിലവ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 300 രൂപ തികച്ചെടുത്തിട്ടില്ല ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ എങ്ങനെ ഈ ഒരു 10 ദിവസം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞത് വലിയൊരു കഥയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാനത് അടുത്ത ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവം ഞാനത് ഓരോ ദിവസത്തെയായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പിടിക്കുന്നതെന്ന്. പിന്നെയുള്ളതാണ് എൻ്റെ സ്പോൺസർ ആരാണ്. എനിക്ക് സ്പോൺസറും കാര്യങ്ങളൊന്നുമില്ല സത്യമായിട്ട് ഞാൻ പറയാം. എനിക്ക് സ്പോൺസറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പൈസയും കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും പോകില്ലായിരുന്നു. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട്, വീട്ടുകാരൊന്നും സപ്പോർട്ടില്ല. വീട്ടുകാരൊന്നും ഇതുമായിട്ട് യോജിച്ചു പോകുന്ന ഒരാൾക്കാരൊന്നുമല്ല. അവരൊക്കെ വേറെ മൈൻഡാണ്, എൻ്റെ ഈ ഒരു മൈൻഡൊന്നുമല്ല, അതിന് കാരണമുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നെ തെറ്റിദ്ധരിച്ചാണ് കാണുന്നത്. കാരണം ഞാനീയൊരു ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു. ആ ഒരു പൈസ വെച്ചാണ് നീ ഈ ഒരു അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും അല്ല, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ഒരുപാട് എന്നോട് ചോദിച്ചു. നീ സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളല്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വരുമാനവും കാര്യങ്ങളൊക്കെ നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നിനക്ക് അടിച്ചു പൊളിക്കാമല്ലോ, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഒരുപാട് നാളായി ഫോട്ടോഗ്രാഫിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താ പക്ഷേങ്കിൽ അതിൽ നിന്ന് ഞാൻ ഇതുവരെയായിട്ടും ഒരു പോലും സമ്പാദിച്ചിട്ടുണ്ടാവില്ല സത്യമായിട്ട് ഞാൻ പറയാം. അതിനകത്ത് ഞാൻ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നതല്ലാതെ ഒരു പോലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഞാനിതുവരെ ചെയ്തിട്ടുള്ള ഇതെല്ലാം ഫ്രീ അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. എനിക്ക് അതിനോട് ഒരുപാട് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്യാനാണെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനാണെങ്കിലും ഇത് ഞാൻ പഠിച്ച ഒരാളൊന്നുമല്ല. ഞാനത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ചെയ്ത് അതിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു ലെവലായതാണ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്തുമായിക്കോട്ടെ, പക്ഷേ ഒരുപാട് പേരെ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ ഒന്നും പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ അതിന് പൈസ വാങ്ങിയിട്ടുമില്ല. അതിപ്പം
എടുത്ത് കൊടുത്ത ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ എങ്ങനെയാണ് അവരായിട്ട് ഡീൽ ചെയ്ത് എന്നൊക്കെ അറിയായിരിക്കും. പിന്നെ ഇതിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഈ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിൽ, ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യാറില്ല, അതിന് ഒരുപാട് കാരണമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഒരിക്കലും സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് പോയത് കണ്ണൂരേക്കാണ്. അവിടെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടു, അവിടുന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ബോറടിക്കാൻ തുടങ്ങി. ഞാൻ വന്ന സ്ഥലങ്ങൾ തന്നെ ഞാൻ ഈ സൈക്കിളും ചവിട്ടി പോയിട്ട് ഇങ്ങനെ കാണുക. അതിലെനിക്ക് എനിക്ക് തന്നെ തോന്നി മടുപ്പ്, വീട്ടിൽ പോയാലോ, പിന്നെ എന്താണെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡായി അവിടെ കിടന്നു. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് ഇത് സ്ഥലം കാണുന്ന ഒരു പരിപാടിയല്ല, ഇത് തികച്ചും ആളുകളെ പരിചയപ്പെടുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത് തികച്ചും ആൾക്കാരെ പരിചയപ്പെടുന്നതിലൂടെ തന്നെയാട്ടോ. എന്താ പറയണ്ട, അവരുടെ ഒരു ദിവസം ഒരാളെ എങ്ങനെയും പരിചയപ്പെടും, പിന്നെ അവരുടെ കൂടെ തന്നെയാണ് ആ ഒരു ദിവസം കംപ്ലീറ്റും ചിലവഴിക്കുക. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും നമ്മൾ എപ്പോഴും ഉണ്ടാവുക, കാരണം കൂട്ടുകാരില്ല, വീട്ടുകാരില്ല. ഞാനൊരിക്കലും വീട്ടുകാരും കൂട്ടുകാരും ഇല്ലാതെ തനിച്ച് എവിടെയും പോയിട്ടുമില്ല. ആ ഒരു ഒറ്റപ്പെടൽ എനിക്കുണ്ടായിരുന്നു, തികച്ച് ശരിക്കും ഉണ്ടായിരുന്നു, ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോഴായിരിക്കും നമ്മളെ ലൈഫിലോട്ട് ആരെങ്കിലൊക്കെ ഇടിച്ച് കയറി വരിക, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കമ്പനികളെ കിട്ടും, ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെ കിട്ടും, അതുപോലെ ഒരുപാട് മോശം കൂട്ടുകാരെ കിട്ടും. അപ്പോൾ ആ ഒരു നല്ല കമ്പനി നല്ല കൂട്ടുകാരുടെയൊക്കെ എഴുന്നിച്ച് അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം ചിലപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും, അവരായിരിക്കും നമ്മളെ കംപ്ലീറ്റ് ചിലവ് നോക്കുക. സത്യമായിട്ട് ഞാൻ പറയുന്നത് ഒരിക്കലും, പക്ഷേ അത് നമ്മളങ്ങോട്ട് ചോദിച്ച് പോകുന്നതായിരിക്കില്ല, അവരിങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ പരിചയപ്പെട്ട് അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തും. നമ്മളും അതുപോലെ തന്നെ ഞാനും കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്യും, അവരിങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ദിവസം അവരുടെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എന്താ അവിടുന്ന് പോകുമല്ലോ, വൈകുന്നേരം പോകുമ്പോൾ ആയിരിക്കും നമ്മൾ വീണ്ടും മനസ്സിലാക്കുക നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്, ഇനി ചിലപ്പോൾ ആ ഒരാളെ ഒരിക്കലും ഇനി കാണൂലായിരിക്കും. അതാണ് സത്യമുള്ള കാര്യം, ഇനി ലൈഫിൽ ഒരിക്കലും കാണൂല. അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് നിന്ന് ഇനി ലൈഫിൽ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞു പോകുമല്ലോ, അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓരോ ദിവസം വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ വിഷമം ഉണ്ടാവുക, ബാക്കിയുള്ള ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ ഉലാത്തി ഉലാത്തി നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു 10 ദിവസം കൊണ്ട് ഞാൻ എന്തല്ലോ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയത് തന്നെ എനിക്ക് പറയാം. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം പോലും കയറി കണ്ടിട്ടില്ല, ഒരു സ്ഥലത്ത് മാത്രം ടിക്കറ്റ് എടുത്തു, പക്ഷേ ആ സ്ഥലത്ത് കയറിയിട്ടില്ല. ടിക്കറ്റ് എടുത്ത് പൈസ കളഞ്ഞു എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എല്ലായിടത്തും മാരക്കായിട്ട് വെയിലടിക്കുന്നുണ്ട്, അയ്യോ. ഓക്കെ, തണൽ പറ്റി എവിടെയെങ്കിലും നിൽക്കാം. അപ്പോൾ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ അത്ര ഒരു വളർച്ച ഒരിക്കലും നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക, എപ്പോഴും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല, എല്ലാം റെഡിയാകും. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ അധികം അങ്ങ് തള്ളിമറിക്കുന്നില്ല, കുളമാക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഞാനിനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ എൻ്റെ ഓരോ ദിവസത്തെയും വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ, ഞാൻ എന്താണ് പോയി കാണിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ പോകണം, വീട്ടിൽ പോകണം, ഇല്ല വീട്ടുകാർക്ക് ഡൗട്ട് അടിക്കും വീണ്ടും നാട് വിട്ടോ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു എവിടെയാണ് അഥവാ ഇനി പോയോ എന്നുള്ളൊരു ഡൗട്ടാണ് അവർക്ക്. അപ്പോൾ ഓക്കെ, ബൈ.